ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പുറയിലുള്ള പോണ്ട് ഇച്ചിരി അടിപൊളിയാക്കി. അപ്പം ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ അടിഭാഗം കാണാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ആൽഗ പിടിച്ച് ചെളി പിടിച്ച് കിടക്കുകയായിരുന്നു. തീരെ ഒരു സന്ദർഭത്തിൽ നമ്മളോർത്ത് മീനൊക്കെ ചത്തുപോകുന്നോർത്തു. ഞാൻ നേരെ നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് ആമസോണിൽ നിന്ന് മേടിച്ച ഫിൽറ്ററാണ്. ഓൾ പോണ്ട് ഫിൽറ്റർ എന്ന് ഏകദേശം 4000 ലിറ്റർ വരെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഉണ്ടോ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ താഴെ വെച്ചേക്കുന്ന പമ്പ് ഏകദേശം 2300 ലിറ്റർ പെർ അവറിൽ പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നേരെ ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഇത് ഇതിൻ്റെ യു വി, ഇത് 15 വാട്ട് യു വി ആണ്. അതായത് ഒരു 3 വാട്ട് ഉള്ള ഒരു യു വി ലൈറ്റ് 1000 ലിറ്റർ വെള്ളം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 15 വാട്ട്. അപ്പോൾ ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 15 വാട്ടിൻ്റെ യു വി ഇതിനകത്തുനിന്നാണ് നമ്മൾ പമ്പ്, ഒരു ഇൻലെറ്റാണ് പമ്പ് കണക്ട് ചെയ്തത്. അപ്പം പമ്പിൽ നിന്ന് വെള്ളം വന്ന് യു വി വഴി നേരെ ഫിൽറ്ററിലേക്ക്, ഫിൽറ്ററിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നേരെ അടുത്ത ഇത് വഴി നമ്മൾ നേരെ പോണ്ടിനകത്തോട്ട് വെള്ളം വീഴിക്കുന്നു. അപ്പോൾ നോക്കി എന്ത് ക്ലിയറാണെന്ന് നോക്കി. അത് കൂടാതെ നമ്മൾ സ്വെല്ലിൻ്റെ മാക്സി എന്ന് പറഞ്ഞ ഒരു എയർ ഫിൽറ്റർ, ഒരു 4000 ലിറ്റർ വെള്ളമുള്ള ഇതുപോലത്തെ ഒരു പോണ്ടിന് ഈ ഫിൽറ്റർ മതി. കണ്ടോ, ഫിൽറ്റർ ഉള്ളതുകൊണ്ട്, ഫിൽറ്റർ ഉള്ളതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് കൊയും ഷുബുക്കിൻ അതുപോലെ തന്നെ മറ്റ് ഫിഷുകളുടെ എല്ലാം മിക്സാണ്. അപ്പം ഈ കൊയ് മാത്രം ഉണ്ടായിരുന്ന കൊയ് ഇച്ചൂടെ ക്ലിയർ ആയിരുന്നു വെള്ളം. പക്ഷേ ഈ മിക്സ് കിടക്കുന്നത് കൊണ്ട് വെള്ളം പെട്ടെന്ന് ഗാഢമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ലെവലും കുറേ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെക്കുന്നത് കൊണ്ടെന്ന് പറയുമ്പോഴത്തേനും എല്ലാ ലെവലിലും ഓക്സിജൻ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യും. ഇത് കൂടാതെ ഇതിന് പിരിക്കാൻ വേണ്ടി, ഇത് തിരിക്കാൻ വേണ്ടി ഒരു ഹാൻഡുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചു കഴിയുമ്പോഴത്തേനും ഈ അകത്തെ ഫിൽറ്റർ പറ്റിയിരിക്കുന്ന ചെളിയെല്ലാം കൂടെ നമുക്ക് ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ വെള്ളം നമുക്ക് പുറത്തോട്ട് കളയാം. നമ്മളുടെ എക്സ്ട്രാ കണക്ഷനൊക്കെ കൊടുത്ത് ഇപ്പോൾ നോക്കി വെള്ളം എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയി നോക്കി. ഫിഷുകൾ നല്ല ഹാപ്പിയാണ്. നമ്മൾ രണ്ട് പറവേനെയൊക്കെ വെച്ച് അടിപൊളിയാക്കി. എന്താ നിഷി കൊയ് എന്ന് പറഞ്ഞ ഒരു ഫുഡാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്നത്, ഹൈ പ്രോട്ടീൻ. അപ്പം നമുക്കിത് ഇട്ടിട്ടൊന്ന് മുകളിലോട്ട് വരുന്നത് കാരണം ഇപ്പം ഇച്ചിരി പേടിച്ചിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ സമയം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പം കാറ്റത്ത് ഇതായുള്ളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബക്കറ്റ് നേരെ വെള്ളത്തിൽ പൊണി. അപ്പോൾ ഒന്ന് ചെയ്ത് നിങ്ങളെല്ലാം ഒന്ന് പേടിച്ചിരിക്കുക. ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദിവസം 3 നേരം അല്ലെങ്കിൽ 4 നേരം ഫീഡ് ചെയ്യും. അതുപോലെ തന്നെ റൈസ് ഇടയ്ക്കാൻ റൈസൊക്കെ കൊടുക്കാറുണ്ട്. റൈസൊക്കെ വെട്ടിയടിക്കും. ഉണ്ടോ ഇത് ഇത് കോയി ഷുബുക്കിൻ ഓർഫ് കോമറ്റ് ഇതെല്ലാം മിക്സാണ്. കോയിൽ 2 വെറൈറ്റിയാണ്, ജാപ്പനീസ് കോയും പിന്നെ ഗോസ്റ്റ് കോയും. ഗോസ്റ്റ് കോയി വലുതായി വരുന്നേ ഉള്ളൂ. രാത്രി ആകുമ്പോൾ ലൈറ്റിങ് നമ്മൾ സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. രാത്രി അടിപൊളിയായിട്ട് പ്രകാശിക്കും. കഴിഞ്ഞ പിള്ളേർക്ക് മൊയിലിനെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ശല്യം. നമ്മൾ മൊയിലിനെ മേടിച്ച് കഴിഞ്ഞാൽ കാരണം പിന്നെ മുഴുവൻ മൂത്രമാരായിരിക്കും. നമ്മളതുകൊണ്ട് 4 ലവ് ബേഴ്സിനെ മേടിച്ച് ബജീസ്. ഇവിടെ ഒരു പേരിന് 70 പൗണ്ട് അടുത്ത് വില വരും. അപ്പം 4 ഡിഫറൻറ്റ് കളറുള്ള, അപ്പം പുറത്ത് മഴയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഷെഡിക്കിട്ട് വെച്ചത്. വെയിലൊക്കെയാണ് നമ്മൾ പുറത്തെടുത്ത് വെക്കും. ഒരു 3 അടി പൊക്കമുള്ള കൂടുമൊക്കെ നമ്മൾ മേടിച്ചു.
ഇത് രാത്രിയിലെ വിഷനാണ്. 8 മണി എന്നാൽ സന്ധ്യയായി വരുന്നേ ഉള്ളൂ. ലൈറ്റൊക്കെ തെളിഞ്ഞ് വിഷെല്ലാം നല്ല ആക്റ്റീവാണ്. ഇന്നത്തെ പോഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.